ഹായ് ഗായ്സ്, ഗലി ബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിന്റെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് വൈകുന്നേരം 6 മണി വരെയുള്ള ഒരു വോട്ടിംഗ് റിസൾട്ട് ആണ് പുറത്തുവിടാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ 10 nominations ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആര് പുറത്തു പോകുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. 10 പേരുള്ളതുകൊണ്ട് ലാസ്റ്റ് നിൽക്കുന്ന 6 പേരും ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലെ വോട്ടിംഗ് കൃത്യമായ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് റിസൾട്ട് എല്ലാം പക്ക കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസനീയമായ ഒരു റിസൾട്ടാണ് നമ്മൾ തരാൻ പോകുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരം 6 മണി വരെ ഒരു വോട്ടിംഗ് റിസൾട്ടിൽ 1st position അത് അഖിൽ മാരാർ തന്നെയാണ് തുടരുന്നത്. അഖിൽ മാരാറിൻ്റെ ഒരു ശക്തി തെളിയിക്കാനുള്ള അവസരമാണ് ഈ തവണത്തെ നോമിനേഷൻ എന്ന് തന്നെ പറയാം. കാരണം കൂറ്റൻ വോട്ടാണ് അഖിൽ മാരാർ സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റുള്ള മത്സരാർത്ഥികൾ വെച്ച് നോക്കുമ്പോൾ 145,303 വോട്ടോടെ 1st position അഖിൽ മാരാർ. ഇപ്പോൾ 2nd positionലേക്ക് സാഗർ വീണ്ടും തിരിച്ചു കയറി വന്നിട്ടുണ്ട്. തുടക്കത്തിലായിരുന്നു 2nd positionെങ്കിലും ഇടയ്ക്ക് ഒന്ന് ഷിജു കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും 2nd position തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഷിജുവിൽ നിന്ന് 120,345 വോട്ട് നേടി 2nd positionാണ് ഇപ്പോൾ. 3rd positionിൽ ഷിജു തള്ളപ്പെട്ടിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ 2nd positionലേക്ക് വന്നെങ്കിലും ഇപ്പോൾ വീണ്ടും താഴോട്ട് വന്നിരിക്കുകയാണ്. 115,891 വോട്ടോടെ 3rd positionലാണ് ഇപ്പോൾ ഷിജു നിൽക്കുന്നത്. 4th positionിൽ നാദിര തുടരുകയാണ് ചെയ്യുന്നത്. പക്ഷേ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമുണ്ട്. ഷിജുവുമായിട്ട് വളരെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് 4th positionിൽ. ഏത് നിമിഷവും 3rd positionിൽ കയറി വരാം. വരും മണിക്കൂറുകൾ ഇപ്പോൾ 115,401 വോട്ടോടെ 4th positionാണ് ഉള്ളത്. 5th positionിൽ സെറീന തന്നെയാണ് തുടരുന്നത്. സെറീന കുറച്ച് മുമ്പ് 6rd positionിലായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കയറി വന്നിരിക്കുകയാണ്. ദേവിനെ മറികടന്ന് ഇപ്പോൾ 110,500 വോട്ടോടെ 5th positionിലാണ്. 6rd positionിൽ അട്ടിമറി മുന്നേറ്റം എന്ന് പറയാം. ജുനൈസ് വീണ്ടും കയറി വന്നിട്ടുണ്ട്. ദേവുവിനെ മറികടന്ന് കയറി വരികയാണ് ചെയ്തത്. 108,700 വോട്ടോടെ ഇപ്പോൾ 6rd positionലാണ് ജുനൈസ് ഉള്ളത്. 7th positionിൽ അപ്രതീക്ഷിതമായി വീണ്ടും ദേവു താഴെ പോയിട്ടുണ്ട്. 108,001 വോട്ടാണ് ഇപ്പോൾ ദേവുവിന് ലഭിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ അതിനെല്ലാം മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 8th positionിൽ ഇപ്പോഴും മനീഷ തന്നെ തുടരുകയാണ്. വളരെ വലിയ തോതിലുള്ള ഒരു വോട്ടിംഗ് കുറവ് ഇപ്പോൾ മനീഷയ്ക്കുണ്ട്. മനീഷ ഇപ്പോൾ ഡേഞ്ചറാണെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു വോട്ടിംഗ് ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്. 98,651 വോട്ടോടെയാണ് 8th positionിൽ തുടരുന്നത്. 9th positionിൽ അഞ്ജൂസിനെ അട്ടിമറിച്ചുകൊണ്ട് ലച്ചൂസ് തിരിച്ചു കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ 9th positionിലാണ് ലച്ചൂസ് ഉള്ളത്. വോട്ടിങ്ങിൻ്റെ തുടർച്ചയിൽ ലാസ്റ്റ് പൊസിഷനായിരുന്നു. എന്നാൽ ഇപ്പോൾ 98,473 വോട്ട് നേടി ഇപ്പോൾ 9th positionിലാണ് തുടരുന്നത്. 10th position, അതായത് ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ അഞ്ജൂസാണ് തുടരുന്നത്. അഞ്ജൂസ് വളരെ വലിയ വോട്ടിംഗ് കുറവാണ് കണ്ടുവരുന്നത്. ഒരു ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പുറകിലാണെങ്കിലും ഇപ്പോൾ ഡേഞ്ചറിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾ വോട്ടിംഗ് അറിയാം. നമ്മുടെ ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.